ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാധാനവും സൗഭാഗ്യവും. തൊമ്മച്ചൻ വിശുദ്ധനല്ലെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യത്തില്ല. 100 വയസ്സ് തികഞ്ഞിരുന്ന വാണിപ്പൊരിക്കൽ മറിയാമ്മ എന്ന ഇടത്തുവക്കാരിയുടെ വാക്കുകളാണിത്. ഒരു സമൂഹം മുഴുവൻ ആ മുഖം കാണുമ്പോഴും ഓർമ്മിച്ചെടുക്കുമ്പോഴും വിശുദ്ധൻ, സ്വർഗം, എത്ര നല്ല പുണ്യപ്പെട്ട മനുഷ്യൻ എന്നൊക്കെ ചിന്തിക്കണമെങ്കിൽ ആ വ്യക്തിത്വത്തിൻ്റെ നാഡിയും ഞരമ്പും ചോരയും നീരും നോട്ടവും നടപ്പും എല്ലാം വിശുദ്ധവും ദൈവികവുമായിരുന്നിരിക്കണം. ഓരോ ചലനവും നിശ്ചയമായും ആത്മാവിനെയും ആത്മരക്ഷയെയും ഉന്നം വെച്ചുള്ളതും ആയിരുന്നിരിക്കണം. പുറമ്പോക്കിൽ കിടന്നിരുന്ന അയ്യപ്പൻ തണ്ടാൻ എന്ന മണ്ണാനെ മലവും മൂത്രവും പോലും എടുത്ത് ശുശ്രൂഷിച്ച തൊമ്മച്ചൻ്റെ സമർപ്പണമാണ് അമ്മാമ്മയുടെ ഹൃദയത്തെ പിടിച്ചുലച്ചു കളഞ്ഞത്. സാധുക്കളോടുള്ള അനുകമ്പ. അമ്മാമ്മ തുടരുന്നു, എപ്പോഴും ദൈവകാര്യം മാത്രം. ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അത്തരം സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. പള്ളിയിൽ കയറിയാൽ മുട്ടിൽ നിന്ന് ചാഞ്ഞിരുന്നില്ല. ഒരു കെട്ട് പുസ്തകവുമായി പള്ളിയിൽ പോകുന്നത് കാണാം. കുഞ്ഞുമക്കളെ കുർബാനയ്ക്ക് കൊണ്ടുപോകാൻ നിർബന്ധിക്കും. ദൈവം സ്നേഹമാണെന്ന് കൂടെ കൂടെ പറയും. വിശുദ്ധ വിയാനി അത് മാത്രമേ പ്രസംഗിച്ചിരുന്നുള്ളൂ. വീടുകൾ തോറും കയറി ഇറങ്ങി പഠിപ്പിക്കുകയും വായിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തിരുന്നു. കുർബാന കഴിഞ്ഞാൽ പള്ളിയിൽ പ്രാർത്ഥന. ഉപദേശവും കൊടുത്തിരുന്നു. ഉപദേശത്തിൻ്റെ മുഖ്യ വിഷയം സാധുക്കളോടുള്ള കരുണയും. പ്രശ്നങ്ങൾ തീർക്കാൻ തൊമ്മച്ചൻ മിടുക്കനായിരുന്നു. മദ്യപാനികളെ മനസ്സുതിരിച്ചിരുന്നു. കലഹത്തിലായിരുന്നവരെ രമ്യതയിലാക്കി. പൊതു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്തും ചെയ്തിരുന്നു. ഇതെല്ലാം മറിയാമ്മയുടെ നിരീക്ഷണങ്ങളാണ്. അവരുടെ അഭിപ്രായത്തിൽ പൊതു ക്രിസ്ത്യാനികൾ സഭയിലുണ്ടായത് തൊമ്മച്ചൻ മൂലമാണ്. മരണത്തിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഏറെ ഫലവും കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാക്ഷ്യം. സ്വാഭാവികതയിൽ ഒഴുകിയെത്തുന്ന സുവിശേഷം. ഇവർ പറഞ്ഞതുപോലെ നമുക്കും തൊമ്മച്ചനോട് പ്രാർത്ഥിക്കാം. കൂടുതൽ കൃപകൾക്കായി, കൂടുതൽ സ്നേഹത്തിനായി, കൂടുതൽ വിശുദ്ധിക്കായി. ആമേൻ.